എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടോ, എൻ്റെ ചുറ്റുമുള്ള ചീരപ്പാടം കണ്ടോ. ഇതെന്ന് വെച്ചാൽ ചീരകളിലെ ഏറ്റവും ഭംഗിയുള്ള ചീര വ്ലാത്താങ്കര ചീര എന്ന് പറയും. ഇപ്പം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലുള്ള വ്ലാത്താങ്കര ഗ്രാമത്തിൽ. അപ്പോൾ ഈ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ ഈ ചീരയുടെ പേരിൽ, വ്ലാത്താങ്കര ചീര. ഇവിടുത്തെ ഒരു പ്രമുഖ കർഷകൻ ഉരുത്തിരിച്ചെടുത്ത ഒരു ചീരയത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മനോഹരമായി ഇതിൻ്റെ ഇലകൾ നല്ല കടും ചുമപ്പ് നിറം. ഇത്രയും നാൾ നമ്മൾ കണ്ടതിൽ വെച്ചും ഏറ്റവും ഭംഗിയുള്ള ഒരു ചീരയത്. ഈ ചീരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ടെന്ന് മാത്രമല്ല, ഇതിന് നല്ല പൊക്കമുണ്ട്, നിറച്ചും ബ്രാഞ്ചസും കൂടി വരും. അപ്പം സാധാരണ ചീരയെക്കാട്ടിലും നല്ല പൊക്കമുണ്ട്, അതുപോലെ തന്നെ രുചിയിലും മുമ്പൻ, കാണാനും ഭംഗി. നമ്മൾ സാധാരണ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന പോലെ അല്ല ഇവിടുത്തെ കർഷകർ ചീര കൃഷി ചെയ്തിരിക്കുന്നത്. അവർ വിത്തുകളൊക്കെ ഇങ്ങനെ വിതറുക ചെയ്യുന്നത്, അതുകൊണ്ട് ഇടതൂർന്ന ഈ ചീര തൈകളൊക്കെ കിളുത്ത് നിൽക്കുന്നത്. എന്നിട്ട് ഇവരിത് പിഴുതു പിഴുതാണ് കൊടുക്കുന്നത്. ഇനി വ്ലാത്താങ്കര ചീരയെപ്പറ്റി അല്പം പറയാം. വ്ലാത്താങ്കരയിലെ പച്ചക്കറി കർഷകനായ തങ്കയ്യൻ പ്ലാങ്കാല പച്ചക്കറി മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തിയ ചീരക്കെട്ടുകളിൽ നിന്നും സവിശേഷത തോന്നിയ ഒരു ചീരത്തെ എടുത്തു വളർത്തി വംശവർധന നടത്തിയെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നാടൻ ഇനം ചീരയാണിത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ വ്ലാത്താങ്കര ഇപ്പോൾ ചീരകൃഷിയുടെ പേരിൽ പ്രസിദ്ധമാവുകയാണ്. പോഷകപ്രദവും സ്വാദിഷ്ടവും കടും ചുവപ്പ് നിറത്തോടു കൂടിയതുമാണ് ഈ ചീരയിനം. വിത്തുവാങ്ങി നേരിട്ടും തൈകൾ പറിച്ചു നട്ടും വിളവെടുക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. നമ്മൾ സാധാരണ ചീരയ്ക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ട് പാത്തിയായിട്ട് ഇവർ ചെയ്തിട്ട് നടുക്കൂടെ ചാല് ഉണ്ട്, അപ്പോൾ അതിലൊക്കെ വെള്ളമാണ് നനച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ദീർഘനാൾ വിളവെടുക്കാം എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് ഈ ചീരയ്ക്ക്. നമ്മൾ ചീരകൃഷിയിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇലപ്പുള്ളി രോഗം. ഈ ഇലപ്പുള്ളി രോഗത്തെ അതിജീവിക്കാനും ഈ ചീരയ്ക്ക് കഴിയും. അപ്പോൾ ഈ വ്ലാത്താങ്കര ചീരയുടെ പൊക്കം കണ്ടു, ഇതുപോലെ പൊക്കമാവും, അതുപോലെ തന്നെ നന്നായിട്ട് ബ്രാഞ്ചസും ഉണ്ടാവും. നല്ല മനോഹരമല്ലേ ഇത് കാണാനായിട്ട്? കാരണം നമുക്കിത് ഒത്തിരി നാൾ വിളവെടുക്കാൻ സാധിക്കും. മഴക്കാലത്തും കൃഷി ചെയ്യാം എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരാൾ പൊക്കത്തിൽ വരെ ഈ ചീര വളരും. നമ്മൾ ചീര നട്ട് 6 മാസമാകുമ്പോൾ വിത്തെടുക്കാൻ പാകമാകും. ഒരു ചെടിയിൽ നിന്ന് 250 ഗ്രാം വരെ വിത്ത് നമുക്ക് കിട്ടും. ഇവരെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഏത്തവാഴ, വെള്ളരി, ചീര, വെണ്ട, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വിളകളൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ എന്തൊരു രസമെന്നറിയാവോ. അപ്പോൾ ഈ വെള്ളരിക്കയുടെ നിറം കണ്ടോ, ഒരു വേറെ ഒരു പ്രത്യേക നിറം, നല്ല വലിപ്പമുണ്ട്. ഇത് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടിപ്പോൾ നട്ടുച്ച നേരമാണ്. അപ്പം ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ രാവിലെയോ വൈകിട്ടോ ഇവിടെ വന്ന് കാണാമെങ്കിൽ നല്ല രസമായിരിക്കും.